ലാലച്ചൻസ് അക്കാദമിയുടെ മറ്റൊരു ജി കെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായി രണ്ടാം ഘട്ട പ്ലസ് ടു പ്രിലിമിനറി പരീക്ഷയിലെ മറ്റു ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2020-21 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതാണ്? 2020-21 വർഷത്തെ ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. കഴിഞ്ഞ വർഷത്തെ ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. ഇതൊരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ചരിത്രം കൂടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ബജറ്റ് അവതരിപ്പിച്ചതിനോടൊപ്പം നടത്തിയ പ്രസംഗം, ബജറ്റ് പ്രസംഗം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗമായിരുന്നു 2020-ൽ നിർമ്മല സീതാരാമൻ നടത്തിയത്. ഇനി ഈ ബജറ്റിന്റെ വർഷം ഒന്ന് ശ്രദ്ധിക്കുക, 2020-21. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു കലണ്ടർ വർഷമാണെങ്കിൽ 2020 January 1 തുടങ്ങി December 30 അവസാനിക്കേണ്ടതാണ്. പക്ഷെ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ? ഇന്ത്യയിലെ സാമ്പത്തിക വർഷം മറ്റു രാജ്യങ്ങളിലെ പോലെയല്ല, ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് കലണ്ടർ വർഷം പോലെയല്ല. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് April 1 ആരംഭിച്ച് March 31 അവസാനിക്കുന്നതാണ് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഒരു കലണ്ടർ ഇയർ പോലെയല്ല, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിലേക്കുള്ള April 1 to March 31 വരെയുള്ള സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇനി ഈ ബജറ്റ് അവതരിപ്പിച്ച തീയതി എന്നാ? April 1 നിലവിൽ വരേണ്ട ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് February ആദ്യത്തെ പ്രവർത്തി ദിവസം അല്ലെങ്കിൽ February 1 ബജറ്റ് അവതരിപ്പിക്കുന്നത്. February 1 എന്നുള്ള തീയതി 2017 തൊട്ടാണ് നമ്മൾ ഈ February 1 എന്നുള്ള തീയതി തിരഞ്ഞെടുത്ത് തുടങ്ങിയത്. 2017 അരുൺ ജെയ്റ്റ്ലിയാണ്, ധനകാര്യമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിയാണ് അങ്ങനെ ഒരു പുതിയ കീഴ്വഴക്കം അവിടെ സൃഷ്ടിച്ചത്. ഇനി ഇന്ത്യയുടെ ബജറ്റിനെ കുറിച്ച് നോക്കുക. ഇന്ത്യയുടെ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ Article 112 ഭരണഘടനയിലെ Article 112 പ്രകാരമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി ബജറ്റിന്റെ ഭരണഘടനയിൽ പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്, വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നാണ് ബജറ്റിനെ ഭരണഘടനയിൽ നിർവചിച്ചിരിക്കുന്നത്. ഇപ്പൊ ബജറ്റ് എന്നൊരു വാക്കല്ല പറയുന്നത്, ഇന്ത്യയുടെ തലവനായ രാഷ്ട്രപതി പാർലമെന്റിന് മുൻപാകെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് വേണ്ടി ആര് ചെയ്യും അത്? അത് ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ബജറ്റിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഈ ബജറ്റിന്റെ ചരിത്രം നോക്കാം. ഇന്ത്യയിൽ ബജറ്റ് അവതരണം തുടങ്ങി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് 1947 ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായ ആർ കെ ഷൺമുഖം ചെട്ടി ഇദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ധനകാര്യമന്ത്രി അദ്ദേഹമായിരുന്നു. ഇനി ആർ കെ ഷൺമുഖം ചെട്ടി എന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് വേറൊരു രീതിയിൽ ഇദ്ദേഹത്തിന്റെ പരിചയമുണ്ട്. ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. പക്ഷെ ഇദ്ദേഹം അന്നത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന രണ്ട് നാട്ടുരാജ്യങ്ങൾ, തിരുവിതാംകൂറും കൊച്ചി നാട്ടുരാജ്യവും, അതിൽ കൊച്ചി രാജ്യത്തെ ദിവാനായിരുന്നു കുറച്ചു കാലം ഈ ആർ കെ ഷൺമുഖം ചെട്ടി. 1930കളുടെ പകുതിക്ക് കൊച്ചി രാജ്യത്തെ ദിവാനായിരുന്ന കാലത്ത് കൊച്ചി തുറമുഖത്തിന്റെയൊക്കെ നവീകരണത്തിൽ കാര്യമായി പങ്കുവഹിച്ചു. അതുകൂടാതെ 1936 കൊച്ചിയിൽ ഒരു പ്രക്ഷോഭം നടന്നു. ഇദ്ദേഹം ദിവാനായിരുന്ന കാലത്ത് കൊച്ചി രാജ്യത്തിന് കീഴിലുള്ള തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം ചന്ദ്രിക എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് ഇദ്ദേഹം ഏൽപ്പിച്ചു നൽകി. അതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936 ഏത് ദിവാനെതിരെയായിരുന്നു വൈദ്യുതി പ്രക്ഷോഭം നടന്നത്? കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി. പിന്നെ വൈദ്യുതി പ്രക്ഷോഭം നടന്ന സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ നഗരമാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നത്. ഇവിടെ 1936 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, 1936 എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തില് വൈദ്യുതി പ്രക്ഷോഭത്തിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു. അതിനൊക്കെ ഇന്ത്യയിൽ അത്ഭുതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന, ഒരു മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമാണ് 1936 November 12 നടന്നത്. November 12 നടന്നത് എന്താണത്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം, തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതാണ് 1936 November 12. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ, തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങള് ജാതി മത വ്യത്യാസമന്യേ ഏവർക്കും തുറന്നു കൊടുത്തതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അത് 36 November 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. നമ്മൾ ആർ കെ ഷൺമുഖം ചെട്ടിയെ കുറിച്ച് പറഞ്ഞു. 1947 ബജറ്റ് അവതരിപ്പിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചു. നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ മന്ത്രിയും കൂടിയാണ് ഈ പറയുന്ന ആർ കെ ഷൺമുഖം ചെട്ടി. രാജിവെച്ചതിന് ശേഷം ധനകാര്യ വകുപ്പിന് ചുമതല ലഭിച്ചത് ഒരു മലയാളിക്കാണ്. ആ മലയാളി എന്ന് പറയുന്നത് റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയാണ്. അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയായിരുന്നു അദ്ദേഹം. റെയിൽവേ മന്ത്രിയായ അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പിന്റെ ചുമതലയും കൂടെ ലഭിച്ചു. അങ്ങനെ ചുമതല ലഭിച്ച് കുറച്ച് വർഷം കഴിഞ്ഞ് 1950 എന്ത് പറ്റി? ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. 50 January 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. അതിനുശേഷം റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് അത് ഇദ്ദേഹം തന്നെയാണ്. ആരാണത്? അത് ജോൺ മത്തായിയാണ്. അപ്പൊ ജോൺ മത്തായി എന്ന് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായിരുന്നു. ആർ കെ ഷൺമുഖം ചെട്ടി രാജിവെച്ച് പോയി കഴിഞ്ഞപ്പോൾ ധനകാര്യ വകുപ്പിന് ചുമതലയും കൂടെ ലഭിച്ചു. അപ്പോൾ അതിനുശേഷം റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ്. ഇനി ജോൺ മത്തായി റെയിൽവേ മന്ത്രിയാണെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്താ? ഇപ്പൊ അത് പൊതു ബജറ്റിൽ ലയിപ്പിച്ചു.
റെയിൽവേ ബജറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ തുടങ്ങിയത് 1924 റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത്. പക്ഷെ 2017 നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ പറഞ്ഞ 2017 റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് അവതരിപ്പിച്ചില്ല, പിന്നെ എന്ത് ചെയ്തു, റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ ലയിപ്പിച്ച് ഒറ്റ ബജറ്റായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പൊ 2017 അതായത് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ഫെബ്രുവരിയിലെ അവസാന ദിവസം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബജറ്റ് February 1 മാറ്റി. രണ്ട്, റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ ലയിപ്പിച്ചു. നമ്മൾ പറഞ്ഞു ജോൺ മത്തായിയെ കുറിച്ചാണ് പറഞ്ഞു. ഒന്ന്, ജോൺ മത്തായിയാണ് റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. പക്ഷെ ജോൺ മത്തായി, ഇദ്ദേഹം മലയാളിയാണ്, പക്ഷെ ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് പ്രധാന പദവികളിലൂടെ വഹിച്ചിട്ടുണ്ട്. രണ്ട് പദവികളിലൂടെ നമുക്ക് നോക്കാം. ഒന്ന്, 1955 SBI ആദ്യത്തെ ചെയർമാൻ ജോൺ മത്തായിയാണ്. SBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം SBIയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇംപീരിയൽ ബാങ്കാണ്. അപ്പൊ 1921 അന്നത്തെ പ്രധാന മൂന്ന് ബാങ്കുകളെ ലയിപ്പിച്ച് ഇംപീരിയൽ ബാങ്ക് ഉണ്ടാക്കി. ഇംപീരിയൽ ബാങ്കിനെ സ്വാതന്ത്ര്യത്തിന് ശേഷം RBIയുടെ കൺട്രോളിൽ കൊണ്ട് RBI ഏറ്റെടുത്ത് എന്ത് പേര് മാറ്റി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പേര് മാറ്റി. അങ്ങനെ 1955 SBI രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്, ഈ പറയുന്ന ജോൺ മത്തായിയാണ്. ഇപ്പൊ ജോൺ മത്തായിയാണ് SBIയുടെ ആദ്യത്തെ ചെയർമാൻ വർഷം 1955. SBIയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഇംപീരിയൽ ബാങ്ക്. അടുത്ത പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് 1957 കേരള യൂണിവേഴ്സിറ്റി, കേരളത്തിലെ പ്രധാന ആദ്യ കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് 1937. 57 എന്ത് ചെയ്തു, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ പേര് കേരള യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റി. അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിട്ട് വന്നത് ആര് തന്നെയാണ്, ഈ പറയുന്ന ജോൺ മത്തായി തന്നെയാണ്. അപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ജോൺ മത്തായി വർഷം 1957. അപ്പം 1937 എന്താണ് സ്ഥാപിതമായത്, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ്. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്ത് യൂണിവേഴ്സിറ്റിയായിട്ട് സ്ഥാപിതമായി. ചാൻസലർ ആരായിരുന്നു, ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഗവർണർ ആണെങ്കിൽ അന്ന് ആരായിരിക്കും, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ ചിത്തിര തിരുനാളാണ് ചാൻസലർ ആയിട്ട് വന്നത്. വൈസ് ചാൻസലർ ആരാണ്, അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ CP രാമസ്വാമി അയ്യർ, സർ CP ആണ് അന്നത്തെ വൈസ് ചാൻസലർ ആയിട്ട് വന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം 1957 അതിനെ കേരള യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റി വൈസ് ചാൻസലർ ആയിട്ട് ജോൺ മത്തായി വരുന്നു. ഇതാണ് ജോൺ മത്തായിയുടെ രണ്ട് പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. റെയിൽവേ ബജറ്റ് 1924, അതിനുശേഷം പൊതു ബജറ്റിൽ ലയിപ്പിച്ചത് 2017. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുക. എന്ന് പറഞ്ഞത് 2020-21 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്, അതായത് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ആരെന്നാണ്, ആരാണ്, നിർമ്മലാ സീതാരാമൻ. എന്തായിരുന്നു ഒരു പ്രത്യേകത, 2020 February 1 അവതരിപ്പിച്ച ആ ബജറ്റാണ് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇന്ത്യയിലൊരു സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ കണക്കുകൂട്ടുന്നത് എന്നിട്ടാണ് April 1 to March 31. അടുത്തത് ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് Article 112 എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നാണ് ബജറ്റിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് നമ്മൾ ബജറ്റിന്റെ ചരിത്രമാണ് പരിശോധിച്ചത്. 1947 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് RK ഷൺമുഖം ചെട്ടി അവതരിപ്പിച്ചു. ആദ്യത്തെ ധനകാര്യമന്ത്രി ഇദ്ദേഹമാണ്. ഇദ്ദേഹം പണ്ട് കൊച്ചിയിൽ ദിവാനായിരുന്ന കാലത്താണ് കൊച്ചിയിൽ തൃശ്ശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം നടന്നത്. അതേ വർഷം തന്നെ തിരുവിതാംകൂറിൽ എന്ത് നടന്നു, ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. ഇനി അടുത്തത് ആദ്യത്തെ റെയിൽവേ മന്ത്രി, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ മന്ത്രിയാണ്. റിപ്പബ്ലിക് ആയതിന് ശേഷം ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്, ജോൺ മത്തായി. രണ്ട് സ്ഥാനങ്ങളാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടത്. 1955 SBI രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യത്തെ ചെയർമാൻ ജോൺ മത്തായിയാണ്. SBIയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 1921 രൂപീകൃതമായ ഇംപീരിയൽ ബാങ്കാണ്. അടുത്തത് 1957 കേരള യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ആദ്യത്തെ വൈസ് ചാൻസലർ ജോൺ മത്തായിയാണ്. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1937 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ സ്ഥാപിതമായതാണ്. അന്നത്തെ ആദ്യത്തെ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, മൗലാന അബുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രത്തിന്റെ പേര്, മൗലാന അബുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രത്തിന്റെ പേര്. നാല് ഓപ്ഷനുകൾ പരിശോധിക്കാം, നാലും പ്രധാനപ്പെട്ട ഓപ്ഷനുകളാണ്. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധീകരണമാണ്. ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്തെ ആദ്യകാലത്തെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ്, ഒരു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാവുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തെ നേതാവായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്ത വന്ദേ മാതരം. വന്ദേ മാതരം എന്ന് പറയുന്നത് ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം, ആ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ട് മൂന്ന് പ്രസിദ്ധീകരണങ്ങളുണ്ട് വന്ദേ മാതരം എന്ന പേരിൽ. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച അരവിന്ദ് ഘോഷിന്റെയാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്.
അടുത്തത് യങ് ഇന്ത്യ, ഗാന്ധിജിയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം കറക്റ്റ് ഉത്തരം ഇതാണ്, അൽ ഹിലാൽ ആണ്. മൗലാന അബുൽ കലാം ആസാദിന്റെ പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചതാണ് മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, ഇനി മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പരിശോധിക്കാം. അദ്ദേഹം ജനിച്ചത് മെക്കയിലാണ്, സൗദി അറേബ്യയിലെ മെക്കയിലാണ്. അപ്പൊ മെക്കയിൽ ജനിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുന്നു, ഗാന്ധിജിയുടെ അനുയായിയാക്കിയായിട്ട് പ്രവർത്തിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ, അവരുടെ പോളിസികൾക്കെതിരെ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന പത്രമാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് അടച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. അൽ ഹിലാൽ. അതിനുശേഷം അദ്ദേഹം ഗാന്ധിജിയുടെ അനുയായിയായിരുന്നു, ഗാന്ധിജിയുടെ ഒപ്പം അദ്ദേഹം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും നിസ്സഹകരണ പ്രസ്ഥാനത്തിലുമൊക്കെ ഗാന്ധിജിയുടെ ഒപ്പം പങ്കെടുക്കുകയാണ്. അങ്ങനെയാണ് 1923 കോൺഗ്രസ് സമ്മേളനത്തിന്റെ INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഈ പറയുന്ന മൗലാന അബുൽ കലാം ആസാദ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകത ലഭിച്ചു. ഏറ്റവും ചെറിയ പ്രായത്തിൽ, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ INC പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. 1923 സമ്മേളനം. അതിനുശേഷം ഇദ്ദേഹം വീണ്ടും കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. 1930 നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ പങ്കെടുക്കുന്നു. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമാകുന്നു. ദർശന സോൾട്ട് വർക്ക് ഉപരോധത്തിൽ കാര്യമായിട്ട് പങ്കെടുക്കുന്നു. അതിനുശേഷം 1940 വരുന്നു. 1940 INC പ്രസിഡന്റായിട്ട് ഇദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. 40 അദ്ദേഹം INC പ്രസിഡന്റ് ആവുന്നു. തുടർന്ന് 42 ക്വിറ്റ് ഇന്ത്യ സമര സമയത്തും ഇദ്ദേഹമാണ് INC പ്രസിഡന്റ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര കാലത്തെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമയത്തെ INC പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ തുടർന്ന് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദ് ഉൾപ്പെടെ പ്രധാന നേതാക്കളെല്ലാം ജയിലിലാവുന്നുണ്ട്. അടുത്ത 3-4 വർഷം ഇവരെല്ലാം ജയിലിലാണ് കിടക്കുന്നത്. 45-46 വർഷങ്ങളിലാണ് ഇവർ ഓരോരുത്തരായിട്ട് റിലീസായി വരുന്നത്. അപ്പോൾ ആ വർഷങ്ങളിൽ ഒന്നും തന്നെ INC സമ്മേളനങ്ങൾ നടന്നുമില്ല, അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനം മാറിയിട്ടുമില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിൽ INC പ്രസിഡന്റായിട്ട് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന മൗലാന അബുൽ കലാം ആസാദാണ്. ഇതാണ് മൗലാന അബുൽ കലാം ആസാദിന്റെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അൽ ഹിലാൽ പത്രം ആരംഭിച്ചു. 1923 ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ INC പ്രസിഡന്റായി. ക്വിറ്റ് ഇന്ത്യ സമര സമയത്തെ INC പ്രസിഡന്റാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചേർന്ന ആരാണ്? മൗലാന അബുൽ കലാം ആസാദാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. ഇപ്പൊ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. ഇനി ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയിലെ പ്രധാന ഒരുപാട് മാറ്റങ്ങൾ, അതായത് പ്രത്യേകിച്ച് ശരിക്കും എടുത്തു പറഞ്ഞാൽ 1st Panchavatsara Padhathi കാലത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയിലെ പ്രധാന പല കാര്യങ്ങൾ, ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏറ്റവും ഉയർന്ന ഗവേഷണ സ്ഥാപനങ്ങളായ IITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ, ആദ്യത്തെ 5 സ്ഥാപിക്കപ്പെട്ടത് മൗലാന അബുൽ കലാം ആസാദിന്റെ കാലത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നിയന്ത്രിക്കാനുള്ള കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, അല്ലെങ്കിൽ UGC. UGC സ്ഥാപിതമാകുന്ന എന്നാണ്? 1953 ഡിസംബർ 28 UGC സ്ഥാപിതമാകുന്നത്. UGC ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദാണ് UGC ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി 1953 ഡിസംബർ 28 UGC സ്ഥാപിതമായി. ഇനി UGC സ്ഥാപിക്കാൻ കാരണം എന്തായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ വരുത്തണം, ബ്രിട്ടീഷുകാരുടെ രീതിയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാനായി ഒരുപാട് കമ്മീഷനുകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യം 1948-49 കാലഘട്ടത്തിൽ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുകയാണ്. അതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ലക്ഷ്യം ഇതായിരുന്നു, സർവകലാശാല വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പഠിക്കുക. അപ്പം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പഠിക്കാനായി 1948-49 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിയമിച്ച കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആരാ? അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇദ്ദേഹം അധ്യക്ഷനായിട്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1953 എന്ത് നിലവിൽ വരുന്നത്? UGC നിലവിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1953. അപ്പൊ ഇതൊക്കെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളാണ്. പിന്നെ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പ്രധാന പുസ്തകം, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളും അനുഭവങ്ങളും ഒക്കെ വെച്ച് എഴുതിയ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനെ കുറിച്ചുള്ള ഒരു പ്രധാന പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പൊ അത് രചിച്ചത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. അപ്പൊ ആസാദിന്റെ കാര്യങ്ങൾ നോക്കുക. അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മൗലാന അബുൽ കലാം ആസാദ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ INC പ്രസിഡന്റ് ആയത് മൗലാന അബുൽ കലാം ആസാദ്. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിട്ടിരുന്ന ആസാദ്.
കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഐ എൻ സി പ്രസിഡന്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. യു ജി സി ഉദ്ഘാടനം ചെയ്ത ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. യു ജി സി വരാൻ കാരണം എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരമാണ് യു ജി സി വന്നത്. അതിന്റെ അധ്യക്ഷനാണ് രാധാകൃഷ്ണൻ. അതുകൊണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഒരു പ്രധാന പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, മുഗ ഏത് ഇനത്തിൽപ്പെട്ട കൃഷി രീതിയാണ്? മുഗ എന്ന് പറയുന്ന ഏത് ഇനത്തിൽപ്പെട്ട കൃഷി രീതിയാണ്? നാല് ഓപ്ഷനുകളുണ്ട്, നാല് ഓപ്ഷനുകൾ പരിശോധിക്കാം. അതായത് ക്യൂണിക്കൾച്ചർ, ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്ന മുയൽ വളർത്തലാണ്. മുയൽ വളർത്തലിനെ കുറിച്ചുള്ള സയന്റിഫിക് ആയ രീതിയാണ് ക്യൂണിക്കൾച്ചർ എന്നറിയപ്പെടുന്നത്. അടുത്തത് എപ്പിക്കൾച്ചർ, എപ്പിക്കൾച്ചർ എന്ന് പറയുന്ന തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ. അടുത്തത് പിസ്സിക്കൾച്ചർ, പിസ്സിക്കൾച്ചർ എന്നുള്ളത് മീൻ വളർത്തലാണ് പിസ്സിക്കൾച്ചർ എന്ന് പറയുന്നത്. നാലാമത്തെ ഓപ്ഷനാണ് സെറിക്കൾച്ചർ. സെറിക്കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? പട്ടുനൂൽ കൃഷിയാണ് സെറിക്കൾച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഉത്തരം സെറിക്കൾച്ചറാണ്. ഇനി മുഗ എന്ന് പറയുന്നത് സെറിക്കൾച്ചറുമായി എങ്ങനെ ബന്ധപ്പെട്ട? അപ്പം നമുക്കറിയാം ആസാമിൽ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊന്നായ ആസാമിൽ പ്രധാനമായിട്ട്, ആസാം എന്ന് പറയുന്ന പണ്ട് പ്രാചീന കാലം തൊട്ട് തന്നെ എന്തിനു പ്രശസ്തമാണ്? അവിടുത്തെ പട്ടുനൂൽ കൃഷിക്ക് അല്ലെങ്കിൽ സിൽക്കിന് വേണ്ടി ഫേമസ് ആണ്. ആസാമിലെ പ്രധാനപ്പെട്ട മൂന്ന് സിൽക്ക് ഇനങ്ങളാണ് മുഗ, എറി, പാറ്റ് എന്ന് പറയുന്നവ. അതിൽ മുഗ എന്ന് പറയുന്നത് ആസാമിൽ മാത്രം, ആസാമിന് വേണ്ടി പ്രത്യേകമായി ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ജി ഐ ടാഗ് തന്നെ ലഭിച്ചിരിക്കുന്നതാണ് മുഗ ഇനത്തിൽപ്പെട്ട സിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് സിൽക്കുകളും എവിടെയാണ്? ആസാമിലെ ഫേമസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മുഗയും ഇറിയുമാണ്. ഇപ്പോൾ മുഗ എന്ന് പറയുന്നത്, എറി എന്ന് പറയുന്നത് എവിടെയാണ്? രണ്ടും ആസാമിലാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? സെറിക്കൾച്ചർ അല്ലെങ്കിൽ പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആസാം എന്ന് പറയുന്ന സംസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, എവിടെയാണ്? വടക്ക് കിഴക്കൻ ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് ആസാം സ്ഥിതി ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ആസാം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? ഈ പറയുന്ന സെറിക്കൾച്ചറിനകത്തെ മുഗ എന്ന് പറയുന്ന പട്ടുനൂൽ, അല്ലെങ്കിൽ ആ നൂല് ഉപയോഗിച്ച്, പട്ട് ഉപയോഗിച്ചാണ് പണ്ടുകാലത്ത് ആസാമിലെ പ്രധാന രാജവംശം, അല്ലെങ്കിൽ ആസാം പരിശോധിക്കുന്ന രാജവംശം പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട് അഹോം രാജവംശം. അഹോം രാജവംശത്തിലെ രാജാക്കന്മാർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറയുന്ന മുഗ ഇനത്തിൽപ്പെട്ട സിൽക്ക് കൊണ്ട് നെയ്ത വസ്ത്രങ്ങളാണ്. അപ്പം അഹോം രാജവംശം ഭരണം നടത്തിയിരുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ? എവിടെയാണ്? ആസാമിലാണ്. അതുപോലെ തന്നെ കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ആസാമിലാണ്. അതുപോലെ തന്നെ കാമരൂപ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം, ഇതും ഏത് തന്നെയാണ്? ആസാമാണ്. അപ്പൊ കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും കാമരൂപ എന്നറിയപ്പെട്ടിരുന്നതും ഏതാണ്? ആസാമാണ്. ഇനി ആസാം എന്ന സംസ്ഥാനത്തിന്റെ ആകൃതി എന്താ? അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ടി ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആസാമാണ്. ടി ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് സപ്ത സഹോദരിമാരല്ലെങ്കിൽ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഏഴ് ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളുള്ളത്. ആ ഏഴ് നമുക്ക് പ്രധാനപ്പെട്ടാണ്. ഏഴ് സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടവയാണ്. അതിൽ ടി ആകൃതിയിലുള്ളതാണ് ആസാം എന്ന് പറഞ്ഞു. അടുത്തത് ഏതാണ്? അടുത്തത് ആസാമിനെ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന വലിയൊരു സംസ്ഥാനമാണ്. അതേതാണ്? അതാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ ആസാമിനെ ചുറ്റി വളഞ്ഞു കിടക്കുന്നതാണ് അരുണാചൽ പ്രദേശ്. അതിനുശേഷം അടുത്ത കിടക്കുന്നതാണ് ചെറിയൊരു സംസ്ഥാനം നാഗാലാൻഡ്. നാഗാലാൻഡിന് ശേഷം അടുത്ത ചെറിയ സംസ്ഥാനമാണ് മണിപ്പൂര്. പിന്നെ അതിനുശേഷം തന്നെ താഴെ കിടക്കുന്നതാണ് മിസോറാം. അടുത്തൊരു സംസ്ഥാനം ഇങ്ങനെ സൈഡിലേക്ക് കിടക്കുന്നു ത്രിപുര. പിന്നെ ആസാമിൻ്റെ ഇടയിൽ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് മേഘാലയ. അപ്പൊ ഈ ഏഴ് സംസ്ഥാനങ്ങളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏഴ് സഹോദരിമാർ അല്ലെങ്കിൽ സപ്ത സഹോദരിമാരെന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ തന്നെ പ്രത്യേകതയുണ്ട്, ഈ അരുണാചൽ പ്രദേശിന്റെ പകുതിക്ക് വെച്ച് അപ്പുറത്തേക്ക് ചൈനയും ഇപ്പുറത്തേക്ക് മ്യാൻമറുമാണ്. അതുപോലെ തന്നെ അടുത്ത ഡിവിഷൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തേക്ക് ബംഗ്ലാദേശ്, ഈ ഭാഗത്ത് ബംഗ്ലാദേശാണ് വരുന്നത്. അപ്പം മൂന്ന് രാജ്യങ്ങൾ ഇതിനോട് അതിർത്തി പങ്കിടുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഭൂട്ടാൻ വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇവിടെ ചോദിക്കാറുണ്ട് ബംഗ്ലാദേശിനാൽ മൂന്ന് വശവും ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന്. അതേതാണ് അപ്പോൾ? ത്രിപുരയാണ് സംസ്ഥാനം. അപ്പൊ ഇതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അതിന്റെ പേര് പരിചയപ്പെട്ട് വെക്കുക. നമുക്ക് അതിന്റെ തലസ്ഥാനങ്ങൾ ഉൾപ്പെടെ, അവിടുത്തെ പ്രധാന പ്രത്യേകതകൾ ഉൾപ്പെടെ നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പം സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏഴെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആസാമിൽ ഭരിച്ചുകൊണ്ടിരുന്ന പഴയകാലത്തെ രാജവംശത്തിന്റെ പേര് പറഞ്ഞു, അഹോം രാജവംശമാണ്. അതുപോലെ കാമരൂപ എന്നറിയപ്പെട്ടിരുന്നതും ആസാമാണ്. കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, ആസാമിലാണ്. ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഷേപ്പ് എന്താണ്? ടി ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആസാമിലെ പ്രധാനപ്പെട്ട സിൽക്ക് അല്ലെങ്കിൽ പട്ടിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? മുഗ, എറി, പാറ്റ്. ഇത് മൂന്നും എന്തുമായി ബന്ധപ്പെട്ടാണ്? പട്ടുനൂൽ വളർത്തൽ അല്ലെങ്കിൽ പട്ടുനൂൽ കൃഷിയാണ്. അതാണ് എങ്ങനെ അറിയപ്പെടുന്നത്? സെറിക്കൾച്ചർ എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഉണ്ടായിരുന്നു, ജി പി എസിന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത് എന്നാണ്.
ഇപ്പൊ ജി പി എസിന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ISRO. ISRO എന്ന് പറയുന്നത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. ഒരു 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ISRO-ന്. നമ്മൾ ഔദ്യോഗികമായിട്ട് ഇട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് നാവിക് എന്നാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, നമ്മൾ നാവിക് എന്ന് വിളിക്കും. ഇനി ഈ ISRO-ന്റെ പ്രത്യേകത എന്താ? ഞാൻ അത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ജി പി എസിന്റെ ഫുൾഫോം എന്താ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതെന്താണ്? ലോകം മുഴുവൻ, അതായത് 360 ഡിഗ്രി ലോകത്തിൽ മുഴുവൻ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന്റെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് അവർക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ISRO അല്ലെങ്കിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത് എന്താണ്? ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഇവിടെ പ്രദേശം നമ്മുടെ അടുത്തുള്ള കടലും സമുദ്രങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ISRO വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് ബാക്കി ലോകത്തിലുള്ള ഏറ്റവും പ്രശസ്തങ്ങളായ ഈ പറഞ്ഞിരിക്കുന്ന നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഗലീലിയോ ആണ്. ഗലീലിയോ ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അതാരാണ്. ഗലീലിയോ എന്ന് യൂറോപ്പിനാണ്. അപ്പോൾ ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയാണ്. അപ്പൊ യൂറോപ്പിൻ്റെതാണ്. ഇത് വിക്ഷേപിച്ചത് ആരാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. അപ്പൊ യൂറോപ്പിന്റെ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ESA അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത്. അടുത്ത ജി പി എസ് നമ്മളിപ്പോൾ പറഞ്ഞു അമേരിക്കയുടെയാണ്. അമേരിക്കയുടെ ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ചത് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ്. ഏതാണ്? നാസയാണ് GPS വികസിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഗ്ലോനാസ് ആണ്. ഗ്ലോനാസ് എന്ന് പറയുന്നത് റഷ്യയുടെ സംവിധാനമാണ്. അത് വികസിപ്പിച്ചത് റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ റോസ് കോസ്മോസ് ആണ് ഗ്ലോനാസ് വികസിപ്പിച്ചത്. അടുത്തത് ബെയ്ഡു എന്ന് പറയുന്നത് ചൈനയുടേതാണ്. ചൈനയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് CNSA, ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, CNSA എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 4 രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസികളും അവരുടെ ലോകം മുഴുവൻ വീക്ഷിക്കാനുള്ള ഈ പറഞ്ഞിരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങൾ. ഗലീലിയോ എന്ന് പറഞ്ഞ യൂറോപ്പ്, GPS അമേരിക്കയുടെയാണ്, ഗ്ലോനാസ് റഷ്യയുടെ, ബെയ്ഡോ ചൈനയുടെ. അപ്പം ആദ്യകാലത്ത് നമുക്കറിയാം, നമുക്ക് ഇപ്പോഴും പരിചയമുള്ള ഏതാണ്? GPS ആണ്. പിന്നെ ഇങ്ങനെ GPS എന്ന് പറയുന്ന സംവിധാനം ഉള്ളപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ISRO അല്ലെങ്കിൽ നാവിക് വികസിപ്പിക്കാൻ കാരണം? കാരണം പ്രധാനമായിട്ട് ഇതാണ്. 1999 കാർഗിൽ യുദ്ധ സമയത്ത് ഈ പറയുന്ന അമേരിക്ക എന്ത് ചെയ്തു? GPS ഉപയോഗിച്ച് കാർഗിൽ യുദ്ധം നടത്തുന്ന പ്രദേശത്തെ ചില ഭാഗങ്ങളിലെ ആക്സസ് ഇന്ത്യക്ക് നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സൈനിക നീക്കം നടത്താൻ അത്ര എളുപ്പമായില്ല. അതിനുശേഷമാണ് ഇന്ത്യ എന്ത് ചെയ്തത്? സ്വന്തമായിട്ടൊരു ഉപഗ്രഹാധിഷ്ഠിത സംവിധാനം വികസിപ്പിക്കാൻ ആരംഭിച്ചത്. അതാണ് ISRO എന്ന ഫോമിൽ ഇപ്പം നമ്മൾ കാണുന്നത്. ISRO അല്ലെങ്കിൽ നാവിക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നാവിക് അല്ലെങ്കിൽ ISRO വികസിപ്പിച്ചത് ആരാണ്? അത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസി. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസി എന്ന് പറയുന്നതാണ് ISRO. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO സ്ഥാപിതമായതെന്നാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1969 ഓഗസ്റ്റ് 15 ISRO ഔദ്യോഗികമായിട്ട് സ്ഥാപിതമായത്. ISRO ആസ്ഥാനം എവിടെയാണ്? ISRO ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷ് ഭവൻ എന്നാണ് ISRO ആസ്ഥാനം അറിയപ്പെടുന്നത്. ISRO സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് തന്നെ പിതാവ് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഏറ്റവും പ്രധാന വ്യക്തി ആരായിരുന്നു? അത് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും രണ്ടും നമുക്കൊരു ഈ വർഷങ്ങൾ ഈ അടുത്ത കാലത്ത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്തുകൊണ്ടാണ്? 1919 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 100 ജന്മവാർഷികമായിരുന്നു 2019 എന്ന് പറയും. ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 12 അദ്ദേഹം ജനിച്ചതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് എന്ന് ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമാണ് ഓഗസ്റ്റ് 12 എന്ന് പറയുന്നത്. ഇനി 1971 അദ്ദേഹം പെട്ടെന്ന് അന്തരിക്കുകയാണ് ചെയ്തത്. 71 December 30 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ അന്തരിക്കുന്നതോടും വരെ അദ്ദേഹം തന്നെയായിരുന്നു ISRO ചെയർമാൻ. ISRO ആദ്യത്തെ ചെയർമാനും അദ്ദേഹം തന്നെയാണ്. ഇനി ഈ പറയുന്ന December 30 അന്തരിച്ചതിന് ശേഷം 72 ISRO ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ഇദ്ദേഹത്തിന്റെ പേര് നൽകിയത് തൊട്ടടുത്ത വർഷം 72 പേര് നൽകിയത്. എങ്ങനെയാണ് അതിന്റെ പേര്? അപ്പോൾ അതാണ് VSSC എന്നറിയപ്പെടുന്നത്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. അപ്പം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ തുമ്പയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇനി ISRO ആദ്യകാലത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തുമ്പയിലുള്ളത്. അതിനുശേഷം ISRO വികസിച്ചതിനൊക്കെ ശേഷം അവരുടെ മറ്റൊരു പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കുറച്ചുകൂടെ മുകളിലായിട്ട് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥാപിച്ചു. അവിടെ നിന്നാണ് ഇപ്പോൾ ISRO പ്രധാന റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുന്നത്. നമുക്ക് അവിടുത്തെ കേന്ദ്രത്തിലേക്ക് വരാം. അതിന് മുമ്പ് നോക്കുക, ആദ്യത്തെ ചെയർമാൻ ഈ പറഞ്ഞിരിക്കുന്ന വിക്രം സാരാഭായ് ആണെന്ന് പറഞ്ഞു. 71 അദ്ദേഹം പെട്ടെന്ന് അന്തരിച്ചു കഴിഞ്ഞപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് മാസത്തേക്ക് അടുത്തൊരു ചെയർമാൻ വരുന്നുണ്ട്. അതാണ് MGK മേനോൻ. MGK മേനോൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ISRO ചെയർമാനായ ആദ്യ മലയാളി. MGK മേനോൻ മലയാളിയായിരുന്നു. അദ്ദേഹമാണ് ISRO ചെയർമാനായ ആദ്യ മലയാളി. അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാറുന്നുണ്ട്. അടുത്ത ചെയർമാനായിട്ട് വരുന്നതാണ് ഡോക്ടർ സതീഷ് ധവാൻ.
ISRO, ഈ പറയുന്ന നമ്മൾ കാണുന്ന ഉയരങ്ങളിൽ എത്തിച്ച ആദ്യകാലത്തെ പ്രധാന റോക്കറ്റ് വിക്ഷേപണങ്ങളൊക്കെ നേതൃത്വം കൊടുത്തത് ഡോക്ടർ സതീഷ് ധവാനാണ്. അപ്പം ഡോക്ടർ സതീഷ് ധവാനാണ് ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തി. സതീഷ് ധവാന്റെ പേരാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പം സതീഷ് ധവാൻ സ്പേസ് സെന്റർ അല്ലെങ്കിൽ SDSC അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അപ്പൊ ശ്രീഹരിക്കോട്ട അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഇന്ത്യയുടെ ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനമാണ് IRNSS അല്ലെങ്കിൽ നാവിക് എന്നറിയപ്പെടുന്നത്. വികസിപ്പിച്ചത് ISRO ആണ്. ISRO സ്ഥാപിച്ചത് 1969 ഓഗസ്റ്റ് 15. ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് 12 എന്തായിട്ട് ആഘോഷിക്കുന്നു? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആഘോഷിക്കുന്നു. വിക്രം സാരാഭായ്ക്ക് ശേഷം ചെയർമാൻ ആവുന്ന MGK മേനോനാണ് ISRO ചെയർമാനായ ആദ്യ മലയാളിയാണ്. MGK മേനോൻ എന്ന് പറയുന്നത്. അടുത്ത ചെയർമാൻ വരുന്ന ഡോക്ടർ സതീഷ് ധവാനാണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിട്ടിരുന്നത് ഡോക്ടർ സതീഷ് ധവാനാണ്. അപ്പം നമ്മൾ ഇതുവരെ 4 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് ചർച്ച ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നത്. എല്ലാവരും നിർബന്ധമായും ബുക്കുകളിലേക്ക് എഴുതിയെടുത്ത് തന്നെ പഠിച്ചു പോവുക. പഠനത്തോടൊപ്പം തന്നെ തലേ ദിവസങ്ങളിലെ നോട്ടിൻ്റെ റിവിഷനും അതും മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഓക്കെ, താങ്ക് യു.